ഒരു രാജാവ് ഉണ്ടായിരുന്നു, വളരെയധികം യുദ്ധതന്ത്രശാലിയായ ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ എല്ലാ യുദ്ധങ്ങളിലും കൂടെ കമ്പാനിയനായിട്ട് പങ്കെടുത്തുന്ന ഒരു ആനയുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജാവിന് കിട്ടുന്ന എല്ലാ പ്രശംസകളും രാജാവ് അതിൻ്റെ ഈക്വൽ ഷെയർ ഈ ആനയ്ക്ക് നൽകിയിരുന്നു. കാരണം അത്രത്തോളം രാജാവിനെ യുദ്ധങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കമ്പാനിയനായിരുന്നു ഈ ആന. വർഷങ്ങളേറെ കഴിഞ്ഞു, ആന വയസ്സായി, പഴയതുപോലെ യുദ്ധങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു കഴിവോ എനർജിയോ ഒന്നുമില്ല. സദാസമയം ഇപ്പോൾ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആനയ്ക്ക് വെള്ളം ദാഹിച്ചു. അപ്പോൾ അത് കുടിക്കാനായിട്ട് കാട്ടിലൂടെ നടന്ന് ഒരു അരുവിയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ചതുപ്പ് നിലമുണ്ടായിരുന്നു. ആന അത് കണ്ടില്ല. ആ ചതുപ്പിലേക്ക് ആന താഴ്ന്നു പോയി. ആന എത്രത്തോളം പുറത്തേക്ക് വരാൻ ശ്രമിച്ചിട്ടും ആനയ്ക്കത് കഴിയുന്നില്ല. ആന അവിടെ അലറി വിളിച്ചു. ആനയുടെ അലറൽ കേട്ട് ഭടന്മാരെത്തി, രാജാവെത്തി. രാജാവ് തൻ്റെ ശക്തന്മാരായ ഭടന്മാരെ ഉപയോഗിച്ച് എത്രത്തോളം അതിനെ ഉയർത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം ആന താഴ്ന്നു വെക്കൊണ്ടേയിരിക്കുമായിരുന്നു. ആനയ്ക്കൊട്ടും തന്നെ മുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. രാജാവും ഭടന്മാരും ഒക്കെ നിരാശരെ. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അതുവഴി ബുദ്ധസന്യാസി കടന്നുപോയി. രാജാവ് തൻ്റെ സങ്കടം ബുദ്ധസന്യാസിയോട് പറയുകയുണ്ടായി. അപ്പോൾ സന്യാസി പറഞ്ഞു, അങ്ങ് അങ്ങയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഭടന്മാരെ അണിനിരത്തും. എന്നിട്ട് എപ്രകാരമാണോ നിങ്ങൾ യുദ്ധങ്ങളിൽ കാഹളം മുഴക്കുന്നത് ആ രീതിയിൽ യുദ്ധകാഹളം മുഴക്കും. ആ സന്യാസി പറഞ്ഞതുപോലെ രാജാവ് തൻ്റെ ഭടന്മാരെയെല്ലാം അണിനിരത്തി യുദ്ധത്തിന് എങ്ങനെയാണോ കാഹളം മുഴക്കുന്നത് ആ രീതിയിൽ തന്നെ കാഹളം മുഴക്കി. ഇത് കേട്ട് തളർന്ന് ആ ചതുപ്പിൽ കിടന്ന ആന തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ എനർജി പുറത്തേക്ക് വരികയും താനൊരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്നുള്ള ഫീല് അതിനുണ്ടാവുകയും അത് ശക്തമായി അലറിക്കൊണ്ട് ആ ചതുപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. ശരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മളൊരു ലെവലെത്താൻ വേണ്ടി ശ്രമിച്ച് പകുതി വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം വഴി എത്തുമ്പോഴേക്കും നമ്മൾ തളരും. ഓ, ഞാൻ ഇത്രയും ശ്രമിച്ചു, എനിക്ക് മുന്നേക്ക് എത്താൻ പറ്റുന്നില്ല, ഞാൻ തളർന്നു പോയി എന്ന്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും വന്നത്, അതിൻ്റെ പകുതി പോലും എഫേർട്ട് വേണ്ടി വരില്ല ഇനി നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ. പക്ഷെ അതിനുപേ നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമ്മളെ വിജയത്തിലേക്കും തോൽവിയിലേക്കും നയിക്കുന്നത്. നമ്മൾ തളരരുത്. നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നിനക്ക് വിജയിക്കണമെന്ന ആഗ്രഹം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്നെ തടയാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.